പത്തനംതിട്ട വടശ്ശേരിക്കര പഞ്ചായത്തിലെ 9-ാം വാർഡ് സ്ഥാനാർത്ഥി അജേഷിന് വോട്ടർമാരോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. വോട്ട് ചെയ്താൽ മാത്രം പോരാ, അന്ന് തന്നെ തന്റെ കല്യാണത്തിനും വരണം. നവംബർ 5 ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നതിനാൽ കല്യാണം വിളിയും വോട്ടഭ്യർത്ഥനയും എല്ലാം ഒരുമിച്ചാണ്. തെരഞ്ഞെടുപ്പ് നവംബർ 5 കേട്ടപ്പോൾ അജേഷ് മണപ്പാട്ട് കുറച്ചൊന്നുമല്ല ഞെട്ടിയത്. കാരണം അന്ന് തന്നെയാണ് അജേഷിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. വടശ്ശേരിക്കര പഞ്ചായത്തിലെ 9-ാം വാർഡിൽ അജേഷ് UDF സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. കല്യാണം വിളിയാകട്ടെ തുടങ്ങിയിട്ട് പോലുമില്ല. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആദ്യമൊന്ന് പേടിച്ചു. പാർട്ടിക്കാർ എല്ലാത്തിനും ഒപ്പം നിന്നതോടെ പേടി മാറി. വോട്ട് ചോദിക്കുന്നതും കല്യാണം വിളിയും അങ്ങനെ ഒരുമിച്ചാക്കി. ഇത് മൊത്തം മലയേറിയാണ്. മല എന്ന് പറഞ്ഞാൽ മലകളും മൊത്തം വലിയ ബുദ്ധിമുട്ടാണ് യാത്ര. കൂട്ടത്തിൽ തന്നെ നമുക്ക് കല്യാണം വിളിച്ച് അങ്ങ് പോകാമെങ്കിൽ ആൾക്കാരെ എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം ആരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. മുണ്ടക്കയം സ്വദേശി അമലുമാണ് വധു. മുണ്ടക്കയത്ത് വെച്ചാണ് കല്യാണം. വടശ്ശേരിക്കരയിൽ നിന്ന് 3 മണിക്കൂറിലധികം ദൂരമുണ്ട് മുണ്ടക്കയത്തിന്. അതുകൊണ്ട് കല്യാണത്തിന് വരുന്നവരുടെ വോട്ടുകൾ നഷ്ടമാകാതിരിക്കാൻ വലിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോഴേ ഏർപ്പെടുത്തി കഴിഞ്ഞു. 7 മണിക്ക് മുമ്പായിട്ട് വന്നിട്ട് വോട്ട് ചെയ്തിട്ട് മാക്സിമം ആൾക്കാരെ കൊണ്ടുപോയിട്ട് നേരത്തെ ഫുഡ് കഴിപ്പിച്ചിട്ട് ആൾക്കാരെ നേരത്തെ അവിടെ നിന്ന് വിട്ടിട്ട് ചെയ്യാത്തവരെ ബാക്കിയുള്ളവരെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.